ഹായ്, ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് ശരിക്കും കുനാഫ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയാണ്. പറയുന്ന ഒരു ഷോപ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അത് കുനാഫ പിന്നെ ബൈക്സ് ഉണ്ടാക്കുന്നുണ്ട്, കുനാഫ മിനി കുനാഫ രണ്ട് വീഡിയോ ആണ്, രണ്ട് ടൈമിലെടുത്ത വീഡിയോ ആണ്. രണ്ടും കൂടെ ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒറ്റയൊരു വീഡിയോയിൽ കാണാൻ പറ്റും. അത് കുറേ കുറച്ച് മുമ്പേ എടുത്തതാണ്, അത് ഇപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അത് എല്ലാവർക്കും ഉപകാരപ്പെടുമായിരിക്കും, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒന്ന് ആലോചിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം, മൂന്നര ടൈപ്പ് ഉണ്ട് അതിൽ. ബൈറ്റ്സ് കുനാഫ, പിന്നെ ന്യൂട്ടല്ല ചീസ് കുനാഫ, അങ്ങനെയൊക്കെ ആയിട്ട് കാണാം. എന്തായാലും അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അല്ലേ. ശരി, അപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫസ്റ്റത്തെ ഇതിൽ ഇതിൽ ഷൂട്ടിൽ കാണിക്കാൻ പോകുന്നത് ബൈറ്റ്സ് കുനാഫയാണ്. ബൈറ്റ്സ് കുനാഫ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ റൗണ്ടായിട്ടുള്ള രീതിയിലുള്ള ചീസ് അല്ലെങ്കിൽ ക്രീം ഇങ്ങനെയുള്ള സ്റ്റഫ് ചെയ്തിട്ടുള്ള കുനാഫയാണ്. അപ്പോൾ ഈ പാത്രം എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ നമ്മുടെ കാരിയപ്പം അതല്ലെങ്കിൽ ഉണ്ണിയപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇത്തിരി വലിപ്പം കൂടുതലുള്ള പാത്രമാണ്. നല്ല അടിഭാഗം നല്ല എന്താ പറയുക കട്ടിയുള്ള പാത്രമാണ്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ വീട്ടിലൊക്കെ ആക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കാരിയപ്പായാലും മതി. അതല്ല നമ്മൾ കൈകൊണ്ട് ബോൾ പിടിക്കുകയാണെങ്കിൽ കൈകൊണ്ട് ബോൾ പിടിക്കാം. ഇതിപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന നിങ്ങൾക്കിപ്പോൾ ഇതിൽ അഞ്ചെണ്ണം കാണാം. ഈ അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം ചീസിലും രണ്ടെണ്ണം ഇതുമാണ് ക്രീമാണ് ഉള്ളിൽ സ്റ്റഫ് ചെയ്തിരിക്കുന്നത്. ഈ കുനാഫ ശരിക്കും ഇതിപ്പം എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നുമില്ല, ഇതിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചീസ് ഫില്ല് ചെയ്തിട്ടു, എന്നിട്ട് മുകളിൽ ടോപ്പിൽ മൂടി വെച്ചു. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് ശരിക്കും ഇതിപ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ അടുപ്പൊക്കെ ഇങ്ങനെ കാണുന്നത്. ഇത് റൊട്ടേഷൻ മോട്ടറൊക്കെ വെച്ചിട്ടുള്ളത് കാണുന്നത്. നമ്മൾ വീട്ടിലാകുമ്പോൾ അങ്ങനെ റൊട്ടേഷൻ ഉള്ളതുണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ നമ്മൾ നോർമലി ഇതന്നെ ചെയ്യുക. നമ്മൾ കൈകൊണ്ട് ഈ പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കുന്ന എല്ലാ ഭാഗവും ഹീറ്റ് ഒരുപോലെ കിട്ടണം ശരിക്കും കുനാഫക്ക്. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഓവർ ഹീറ്റ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല, ഓവർ ഫ്ലെയിം ഒരിക്കലും കൊടുക്കാൻ പാടില്ല. എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം എപ്പോഴും കുനാഫ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ബേണാവും. സ്ലോ കുക്കിംഗ് വേണ്ട സാധനമാണ് ശരിക്കും. സ്ലോ കുക്കിങ്ങിൽ പെട്ടെന്ന് അല്ലെങ്കിൽ അടിഭാഗങ്ങൾ ബേൺ ചെയ്തിട്ട് ഉള്ളിൽ കുക്കാവാതെ വരും. കുനാഫക്ക് അധികം ആൾക്കും പറ്റുന്ന ഒരു പ്രശ്നമാണത്. അപ്പോൾ അതുകൊണ്ട് ആ ലെവലിൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ തൊട്ടപ്പുറത്ത് പിന്നെ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഗീ ആണ്. ആ ഗീ അലൂമിനിയത്തിൻ്റെ പാത്രത്തിൻ്റെ മുകളിൽ ഗീ ഒഴിച്ചിട്ട് ആ ഗീയിലാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം കുക്ക് ചെയ്യുന്ന സമയത്തും ഗീ ഉണ്ട്, ചെറുതായിട്ട് ഗീ കോട്ട് ചെയ്യും. എന്നിട്ട് സൈഡും എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കുക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ടോപ്പ് ഭാഗം കുക്കാവാൻ വേണ്ടിയിട്ടാണ് തിരിച്ച് വെക്കുന്നത്. അതുപോലെ തന്നെ ആ ഗീയും അങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൻ്റെ ടെക്സ്ചറൊക്കെ വെളിയിൽ ഭാഗങ്ങൾ കാണുന്നുണ്ടാവും. ഈ എന്താ പറയുക ഒരു മുരുമുരുപ്പ് പോലെ നമുക്ക് ആ ക്രിസ്പിനെസ് കിട്ടും. ഇതാ അതിൽ ഗീ ഉണ്ടോ. അപ്പോൾ ആ ഗീയിൽ ഗീയും അതിങ്ങനെ കുടിച്ചുകൊണ്ട് വരും. ഇപ്പോൾ അത് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ക്രീം ജസ്റ്റ് അടയാളത്തിന് വേണ്ടി വെച്ചതാണ്. നമ്മുടെ പിസ്തൻ്റെ പൗഡർ ഇട്ടതാണ്. വെച്ചാൽ മൂന്ന് ചീസിൻ്റെതും രണ്ട് ക്രീമിൻ്റെതാണ്. പിന്നെ അതുപോലെ തന്നെ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ ഗീയും ഇതൊക്കെ ഒന്ന് മോയ്സ്ചറിങ് നന്നായിട്ട് മോയ്സ്ചറിങ് ആകാൻ വേണ്ടിയിട്ടാണ്. അത് ഒന്ന് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഉള്ളിൽ ഇട്ടിരിക്കുന്ന ചീസ് ഏതാന്ന് പറഞ്ഞാൽ നെബുലിസി ചീസാണ്. നെബുലിസി ചീസ് ശരിക്കും വളരെ എളുപ്പത്തിൽ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. നമ്മൾ വീട്ടിൽ തന്നെ ചീസ് ഉണ്ടാക്കാം, അതിൻ്റെ ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇതിപ്പോൾ നമ്മുടെ കുനാഫ ബൈറ്റ്സ് കുനാഫ റെഡി. ബൈറ്റ്സ് കുനാഫ ഇത് നമുക്ക് സിറപ്പ് ഒഴിച്ചിട്ട് കഴിക്കാം. ഇതിൻ്റെ മുകളിലാണ് സിറപ്പ് ഇങ്ങനെ ജസ്റ്റ് ഒഴിച്ചു വെക്കുന്നത് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്. നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട്. നേരത്തെ ഉണ്ടാക്കിയതുപോലെ തന്നെ ഇത് വ്യത്യാസമാണ്, ചെറിയ വ്യത്യാസം അത്രേ ഉള്ളൂ. അലൂമിനിയം പാത്രം എടുക്കുക. അലൂമിനിയം പാത്രത്തിൽ ഗീ ഒഴിക്കുന്നു. ഗീ നന്നായിട്ട് ഒഴിച്ചു. എന്നിട്ട് ചെറിയ മൗൾഡുകൾ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ചെറിയ മൗൾഡുകൾ ഞാനിപ്പോൾ നാലെണ്ണം വെച്ചത്, ഇവിടെ നാലെണ്ണം വെച്ചത് പിന്നെ രണ്ട് ന്യൂട്ടല്ലിൻ്റെതും രണ്ട് ചീസിൻ്റെതുമാണ്. അപ്പോൾ ചെറിയ ഇതിൽ അതിൽ നന്നായിട്ട് സ്റ്റഫ് ചെയ്ത് ഇട്ടു. അപ്പോൾ സ്റ്റഫ് ചെയ്തിട്ടിട്ട് ചീസ് ഏതാണെന്ന് പറഞ്ഞാൽ നെബുലുസി, നേരത്തെ പറഞ്ഞതുപോലെ നെബുലുസി ചീസാണ്. നെബുലുസി ചീസ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫലസ്തീൻ, ജോർദാൻ, സിറിയ ഇങ്ങനെയുള്ള നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന, കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ചീസാണ്. എന്നുവെച്ചാൽ നമ്മളെ പാല് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്, എന്നുവെച്ചാൽ മലായി ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ പാല് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്, വിനീഗറോ അതല്ലെങ്കിൽ ലെമണോ ഇട്ടിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട്. ചെറിയൊരു പ്രൊസീജിയർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ.
ഇവരൊരു പിന്നെ നെബുലസി ഉണ്ടാക്കുന്ന ഒരു 60 ഡിഗ്രി 50 ഡിഗ്രി ചൂടാകുമ്പോഴന്നെ പാലിനെ മാറ്റി വെക്കും. എന്നിട്ട് അതിലേക്ക് അവർ പിന്നെ ലെമണല്ല, ലെമണിന് പകരം അവർ വേറെ ഒരു പിന്നെ സാധനം ഉപയോഗിക്കുന്നതാണ്. നെബുലസി ചീസിന് തന്നെ ഉപയോഗിക്കുന്ന റെന്നറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ എന്താ പറയുക ഒരു കെമിക്കൽ സാധനമാണ്. അപ്പോൾ നമ്മൾ റെന്നറ്റ് ഉപയോഗിക്കണം എന്നില്ല, അതിന് പകരം ഇത് ഉപയോഗിക്കാം. അതുമല്ല, നിങ്ങൾക്ക് നെബുലസി ഒന്നും വേണ്ട, വേണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നോർമലി ഞാൻ വീട്ടിൽ നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കുമ്പം മൊസറല്ല ചീസ് എടുക്കും, അതുപോലെ തന്നെ ഫ്രഷ് ക്രീം, നല്ല തിക്ക് ഫ്രഷ് ക്രീം എടുക്കും, പിന്നെ ഷുഗർ പൊടിച്ചതെടുക്കും. അപ്പോൾ മൊസറലിയും ഫ്രഷ് ക്രീമും ഈക്വൽ പ്രപ്പോർഷൻ, ഈക്വൽ ക്വാണ്ടിറ്റി. പിന്നെ ഷുഗർ പൊടിച്ചത് നമ്മൾ ആവശ്യത്തിനുള്ള ഇതിട്ടിട്ട് നന്നായി സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കുക, എന്നിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല ടേസ്റ്റ് കിട്ടും. സാധാരണ എല്ലാവരും കോൺഫ്ലവർ ഒക്കെ ഇടുന്നത് കാണാം, കോൺഫ്ലവറിന് യാതൊരു ആവശ്യമില്ല. മിൽക്കിൽ ഇത് ചെയ്തിട്ട് കോൺഫ്ലവർ ഇടുന്ന ചില ആൾ ഇടുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ സ്ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, ഈ കാണിക്കുന്നത് പോലെ തന്നെ സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ വീട്ടിൽ ഈ മോട്ടേഴ്സ് ഉണ്ടാവില്ല, അപ്പോൾ അത് നമ്മളിങ്ങനെ പാത്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായി കുക്കായി ശേഷം ഉള്ളിലെല്ലാം കണ്ട് കുക്കായതിന് ശേഷം പിന്നെ അതിൻ്റെ അകത്തുള്ള ഗീയൊക്കെ മാറ്റി വെക്കുക, അത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് ഇത് പ്ലേറ്റ് ചെയ്യുക. ആ പ്ലേറ്റ് ചെയ്യുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള കുനാഫിൻ്റെ മുകളിൽ നമ്മൾ പിന്നെ ഇതിട്ട് കൊടുത്താൽ മതി. എന്താ പറയുക, നമ്മളെ ചോക്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി. നൂട്ടല്ല, നല്ല ടേസ്റ്റാണ് സാധനം. എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യ്, ഞാനിപ്പോൾ ഇത് കഴിക്കുന്ന കാണിച്ചു തരാം. എൻ്റെ മുന്നിൽ സാധനം എത്തിയിട്ടുണ്ട്. ഇത് അങ്ങനെയുണ്ട്. പിന്നെ ചെയ്തിരിക്കുന്ന മിനി കുനാഫ, മിനി കുനാഫ വരുന്നത് പിന്നെ ചീസിലേക്ക് ചെയ്ത, അതേപോലെ തന്നെ നുട്ടല്ലേ അത് ചെയ്തത് കണ്ടല്ലോ, എങ്ങനെയെന്നൊക്കെ ചെയ്തത് കണ്ടല്ലോ. വളരെ ഈസിയാണ്, പക്ഷേ എന്താ പറയുക, നമുക്ക് നാട്ടിൽ കിട്ടാത്തൊരു സാധനമാണ്. ഇതിന് സെപ്പറേറ്റ് ഉപയോഗിച്ചിരിക്കുന്നൊക്കെ നല്ല സ്പെഷ്യൽ ചീസാണ്, കുനാഫയ്ക്ക് വേണ്ടി മാത്രമുള്ള ചീസാണ്. നമ്മളിപ്പോൾ ഇവിടെ തന്നെ കാണാം. അതിൽ സിറപ്പ് വല്ലതും വെച്ചിട്ടുണ്ട്. പിന്നെ ചീസ്, ഇത് മിനി കുനാഫ കേട്ടോ. ഇതാ എന്താ വലിയ നാട്ടോ, ചീസ് വലിയ നാട്ടോ, നോക്കണേ. ഇതാ ഇതാണ് സാധനം. കുറച്ചുകൂടെ സിറപ്പ് ഇല്ല, മിനി കുനാഫക്ക്. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരാൾക്ക് മാത്രം തിന്നണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ഓർഡർ ചെയ്യാം. ഇതാ സാധനം, ഇതാ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അതേപോലെ ഇതാ നിങ്ങൾക്ക് എന്താ പറയുക, നുട്ടല്ലൻ്റെ കൂടെ കാണിച്ചു തരാം. ഇത് പുതിയൊരു വേർഷനാണ്. നുട്ടല്ലയിൽ ഓൾറെഡി എന്താ പറയുക, നല്ല ചോക്ലേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മധുരം ഉണ്ട്. വേണ്ടവർക്ക് സിറപ്പ് ഒഴിക്കുക. ഇതേ ഇത് കാണിച്ചു കേട്ടോ, നുട്ടല്ലൻ്റെ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നല്ല എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതാ ചീസ്. ഇതാ നിങ്ങൾക്ക് ചീസ് ഒന്നുകൂടെ കാണിച്ചാൽ ഇതിൻ്റെ ഇതിനകം കാണിച്ചാൽ ഇതാണ് ഹിറ്റ് കണ്ടോ. ചീസും പിന്നെ കുനാഫയും കൂടിയുള്ള കോമ്പിനേഷൻ ഉണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് തീർക്കട്ടെ. തീർത്തായിട്ട് ഞാൻ വന്നിട്ട് എന്തായാലും കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട്. നിങ്ങളാരും ഇത് മിസ് ചെയ്യണ്ട, ഇന്ന് തന്നെ ഓർഡർ ചെയ്തോ. സൂപ്പർ സാധനം. ഞാൻ മുലിമ അറിയുന്നതല്ല, എന്നാലും നമുക്ക് കിട്ടാത്ത കുറേ വെറൈറ്റികളും കുറേ സാധനങ്ങളും നാട്ടിൽ ഇപ്പോൾ പല ആളും പല രീതിയിൽ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ഫീഡ്ബാക്കാണ്. നമ്മൾ ജെന്യുവിൻ ആയിട്ടുള്ള ആ ഒരു ജെന്യുവിൻ ടേസ്റ്റ് വരുന്ന സാധനം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് അല്ലാത്തത് ഞാൻ അങ്ങനെ വീഡിയോയിൽ വരുന്നില്ല, വീഡിയോയിൽ അറിയിക്കുന്നുമില്ല. ഈ സാധനം നിങ്ങളെന്തായാലും നുട്ടല്ലൻ്റെതും അമേസിങ്, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സൂപ്പർ സാധനം, കുട്ടികൾക്ക് പറ്റിയ സാധനമാണ്, മറ്റേ ചീസ് ലവേഴ്സിന് പറ്റിയ സാധനമാണ്. അപ്പോൾ വീഡിയോസ് കണ്ടല്ലോ, രണ്ടും കണ്ടല്ലോ, നല്ല യമ്മി. എല്ലാവർക്കും ഒരു എന്താ പറയുക ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ടാവും അത് നിന്നൊക്കെ കാണുമ്പോഴും എല്ലാം മൊത്തം.
അപ്പോ അടുത്ത വീഡിയോസ് കൊണ്ടുവരാം, അടുത്ത വീഡിയോസ് വരാം. അത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ നോർമലി ചെയ്യാത്ത ഐറ്റംസ് കൊണ്ട് അല്ലെങ്കിൽ നോർമലി ചെയ്യാത്ത വീഡിയോസ് പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല നമ്മൾ കാണാത്തതും അല്ലെങ്കിൽ നമുക്കറിയാത്തതുമായിട്ടുള്ള കുറെ സംഭവങ്ങൾ കാണിച്ചു തരാം. അപ്പൊ അതിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം എന്നുള്ള നിലക്കാണല്ലോ. അപ്പൊ അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ശരി. അപ്പോൾ ഓക്കെ എന്നാൽ.